ഒരാൾ ഇത്രയും വർഷങ്ങളായിട്ടുള്ള ഒരു കലാകാരനെ, ഒരു വ്യക്തിയെക്കുറിച്ച് ഒരിക്കലും ഇങ്ങനെ പറയാൻ ഒരു യോഗ്യതയുമില്ലെന്ന് തന്നെ ഞാനും പറയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ്, അതായത് നമുക്കറിയാം നിമിഷ സജയൻ എന്ന വ്യക്തി ആദ്യമായി തുടക്കം കുറിച്ചത് എവിടെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഓരോരോ സ്റ്റെപ്പ്. ഹലോ ചെലക്കുട്ടീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു, നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മളെന്തൊരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റ്ലി എന്താ പറയുക, നമ്മുടെ സുരേഷ് ഏട്ടൻ ജയിച്ചതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിന് മുന്നേ, അതായത് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം നിന്നു, മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മൾ സുരേഷ് ഏട്ടൻ എന്താ പറയുക ആദ്യമായി നമ്മുടെ കേരളത്തിൽ എന്താ പറയുക ഒരു താമര വിജയിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇതിന് മുന്നേ എന്താ പറയുക, നമ്മുടെ ആർട്ടിസ്റ്റ് നിമിഷ സജയൻ വന്നിട്ട് ഒരുമാതിരി എന്താ പറയുക ചുമ്മാ ഒരു ഇതിനങ്ങ് പറഞ്ഞു പോയതാണ്. പക്ഷേ ഒരിക്കലും എന്താ പറയുക സുരേഷ് ഏട്ടനോട് വിജയിക്കില്ല ആ ഒരു ഇത് വെച്ചിട്ട് പറഞ്ഞതാണ്. പക്ഷേ അങ്ങനെയല്ല, നമ്മുടെ സുരേഷ് ഏട്ടൻ വിജയകരമായി, അതായത് വിജയകരമായി നമ്മളവിടെ വിജയിക്കുകയും ചെയ്തു അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരുപാട് ഒരുപാട് വാഗ്വാദങ്ങൾ ഇതായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരിക്കലും നിമിഷ അങ്ങനെ പറയില്ലായിരുന്നു, കാരണം അതെന്താണ് നമ്മുടെ ഇന്ത്യ എന്തൊക്കെയോ അങ്ങനെ ഒരു ചെറിയ ഒരു ഇത്, അത് ഞാൻ അത്രയ്ക്ക് എനിക്കൊരു ഇതില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം പറഞ്ഞതിനെക്കുറിച്ചിട്ട് എനിക്കൊരിക്കലും ഒരു ഇതില്ല, കാരണം ഇത്രയും, കാരണം ഇവരൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണല്ലേ. അതായത് നമ്മൾ സുരേഷ് ഏട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ വർഷങ്ങളായിട്ട്, ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെയൊക്കെ കുഞ്ഞു കുഞ്ഞു നാൾ തൊട്ട് നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരു വ്യക്തിയെ ഇന്നലെ വന്നൊരു ആർട്ടിസ്റ്റ് ഇങ്ങനെ പറയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് നമുക്കാർക്കും അറിയില്ല. ഒരു പക്ഷേ അവിടെ ഒരിക്കലും നമ്മുടെ സുരേഷ് ഏട്ടൻ വിജയിക്കില്ല ആ ഒരു ഇത് ഉള്ളത് കൊണ്ടായിരിക്കാം മേ ബി പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ആ വാക്കുകളൊക്കെ തട്ടി മറിച്ചിട്ട് നമ്മുടെ സുരേഷ് ഏട്ടൻ വിജയിച്ചു അല്ലേ. അപ്പോൾ ആ ഒരു വിജയം ആയതിന് ശേഷം തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ വഴികൾ ഒരുപാട്, അതായത് ഇപ്പോൾ നിമിഷയുടെ എന്തൊക്കെ സോഷ്യൽ മീഡിയ നിമിഷ യൂസ് ചെയ്യുന്നു അതൊക്കെ അതിൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം എന്താ, ഭയങ്കരമായിട്ടുള്ള ഒരു സൈബർ ആക്രമണത്തിന് ഇരയായിപ്പോയി. കാരണം ഇത്രയും വലിയൊരു മനുഷ്യനെയാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ എന്തിനാണ് അല്ലേ, എന്തിനാണ് അങ്ങനെ പറഞ്ഞത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സുരേഷ് ഏട്ടൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, അതായത് ഞാൻ തൃശ്ശൂർ ഏറ്റെടുക്കും, എനിക്ക് തൃശ്ശൂർ വേണം എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മുടെ എന്താ പറയുക തൃശ്ശൂർക്കാർ ഒന്നടക്കം കൂടെ ചേർത്ത് പിടിച്ച് നമ്മുടെ സുരേഷ് ഏട്ടനെ വിജയകരമായി വിജയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പല ആൾക്കാരും പറയുന്നത് നമ്മൾ കേട്ടതാണ് അല്ലേ. എന്താണ് പടമൊന്നും ഇല്ലാതിരിക്കില്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ, എന്ത് ഇതുവല്ല അർഹതയാണ് ഉള്ളത് നിമിഷയ്ക്ക് ഇതിനെക്കുറിച്ചിട്ട് പറയാൻ എന്നൊക്കെ. ഞാൻ കുറച്ച് മെല്ലെ സംസാരിക്കണം കേട്ടോ. എന്താ പറയാൻ, സത്യമാണ് അല്ലേ, ഇന്നലെ വന്ന ഒരാൾ ഇത്രയും വർഷങ്ങളായിട്ടുള്ള ഒരു കലാകാരനെ, ഒരു വ്യക്തിയെക്കുറിച്ച് ഒരിക്കലും ഇങ്ങനെ പറയാൻ ഒരു യോഗ്യതയുമില്ലെന്ന് തന്നെ ഞാനും പറയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ്, അതായത് നമുക്കറിയാം നിമിഷ സജയൻ എന്ന വ്യക്തി ആദ്യമായി തുടക്കം കുറിച്ചത് എവിടെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഓരോരോ സ്റ്റെപ്പും നമ്മൾ എന്താ വളരും തോറും നമ്മളുടെ സ്വഭാവങ്ങൾ പലർക്കും മാറാറുണ്ട്, അല്ലെങ്കിൽ ചില ആൾക്കാരെയും നമ്മൾ ഒട്ടും വില വയ്ക്കാതെ എന്താ പറയുക അവർക്കൊന്നും ഒരു വിലയും കൊടുക്കത്തില്ല. അത് ചില ആൾക്കാരെട്ടോ, എല്ലാവരും ഞാൻ പറയുന്നില്ല, എല്ലാ ആർട്ടിസ്റ്റും അങ്ങനെയാണെന്നല്ല, ചില ആർട്ടിസ്റ്റുകൾ. അപ്പോൾ ആ ഒരു ഇതാണ് ഇപ്പോൾ നിമിഷ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഇങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് പറയാൻ നിമിഷയ്ക്ക് എങ്ങനെ തോന്നിയെന്നും എനിക്കറിയത്തില്ല, അതും ഈ ഒരു ഫീൽഡിൽ നിന്നുകൊണ്ട് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, ഓരോ മനുഷ്യർക്കും ഓരോരോ ഇതാണ്. അപ്പോൾ നിമിഷ വിചാരിച്ചിട്ടുണ്ടാവാം മേ ബി സുരേഷ് ഏട്ടൻ വിജയിക്കില്ല അപ്പോൾ എന്ന്, അവിടെ ഞാനൊരു ഇതാവാം, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് ഇതാവും എന്നൊക്കെ അല്ലേ. പക്ഷേ അതിനെയൊക്കെ മാറ്റിമറിക്കാൻ മേലൊരാൾ കൂടെ ഉണ്ട്, നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാന്നുള്ളത് ഇപ്പം നിമിഷയ്ക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ദൈവം എന്നൊരു ശക്തിയുണ്ട്, അപ്പോൾ ആ ഒരു ശക്തി പിന്നെ ജനങ്ങൾ അവരാണ് തീരുമാനിക്കേണ്ടത് അല്ലേ. അപ്പോൾ എന്താ പറയുക, എന്തിനാണ് വെറുതെ നിന്നാടായിരുന്നു, വെറുതെ വാക്കുകൾ വിട്ട്, നമ്മൾ ഓരോ വാക്കുകൾ ആരെപ്പറ്റി പറയുമ്പോഴും നമ്മൾ സൂക്ഷിച്ച് സംസാരിക്കണം. കാരണം നമുക്കത് നാളെ നമുക്ക് തന്നെ അതൊരു പാരയായി മാറാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ അതൊരു വലിയൊരിതായി മാറാം എന്നൊരു ഉദാഹരണമാണ് ഇപ്പം നിമിഷ പറഞ്ഞ വാക്കുകളിലൂടെ ഇപ്പം നേരെ തിരിച്ച് ജനങ്ങൾ അടിച്ചിരിക്കുന്നത് അല്ലേ.
ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റായിരുന്നു നിമിഷ സജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശാലീന സുന്ദരി, അതായത് ഏത് വേഷങ്ങളും ചെയ്യാൻ ഇതാവുന്ന ഒരാളായിരുന്നു. പക്ഷെ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത്, ജനങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു സ്നേഹം എന്ന് പറയുന്നത് അതങ്ങ് മാറിപ്പോയി ഈ ഒരു വിഷയത്തോടു കൂടി മാറിയെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത്. കാരണം ഇപ്പം നമ്മൾ എവിടെ നോക്കിയാലും ഈ ഒരു ന്യൂസാണ്. അപ്പോൾ എനിക്കിത് വ്യക്തമായിട്ട് എന്താണെന്ന് വെച്ചാൽ, ജനങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു ആർട്ടിസ്റ്റായി മാറിയോ എന്നൊരു ചെറിയ ഡൗട്ട് എനിക്കില്ലാന്നില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളതാ പറയണം, നമ്മൾ എത്ര വളർന്നു വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ വന്ന വഴി മറക്കാതിരിക്കുക. നമ്മൾ ആരെയും ഒന്നും പറയാതിരിക്കുക, അല്ലേ? നമ്മൾ നമ്മുടെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളതിൽ സപ്പോർട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മുടെ വഴി മാറി നമ്മൾ പോവുക. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഉണ്ടാവും, അല്ലേ? അപ്പോൾ അത് ചെയ്യണമെന്നേ ഞാൻ പറയുന്നുള്ളൂ, അല്ലാതെ വേറൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്താ പറയുക, ഇനി നമ്മുടെ നാടിന്, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സുരേഷ് ഏട്ടൻ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഉറപ്പായിട്ടും പറഞ്ഞ വാക്ക് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ തൃശ്ശൂരിൽ നിന്ന് തുടക്കം കുറിച്ച് നമ്മുടെ കേരളം ഒട്ടാകെ നല്ലൊരു തുടക്കമായി തീരും, അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക, ഒരുപാട് മാറ്റങ്ങൾ വരും എന്നൊക്കെ വിശ്വസിക്കുന്നു കേട്ടോ ഞാനും. അപ്പോൾ എനിക്കിന്നത് പറയണം തോന്നി, അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ എന്താ പറയുക, ഇതാണ് പറയണത്, നമുക്ക് ആരെക്കുറിച്ചും ഒന്നും അറിയാതെ നമ്മൾ ഒരാളെക്കുറിച്ച് നമ്മളൊന്നും പറയരുത്. നമ്മളാരുമല്ല, ഓക്കെ? അത് നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുക. അത് ചിന്തിച്ചില്ല നിമിഷ, അതുകൊണ്ടാണ് നിമിഷ ഇവിടെ ഒരു സൈബർ പുള്ളിൻ്റെ ഒരു ആക്രമണത്തിന് ഇരയാവാൻ ഇതായത്. ഓക്കെ, അപ്പോൾ ഇനിയെങ്കിലും സൂക്ഷിക്കുക എല്ലാവരും. നമ്മൾ നമുക്ക് വായുണ്ടെന്ന് കരുതി എന്തും പറയാം, അല്ലെങ്കിൽ നമ്മളോ വലിയ ആളാവാമെന്ന് കരുതി നിൽക്കരുത്. എല്ലാം തട്ടിമറിച്ച് ദൈവം എന്നൊരു വ്യക്തി ഉള്ളത് കൊണ്ടും, പിന്നെ സുരേഷ് ഏട്ടൻ്റെ ആ ഒരു നല്ല മനസ്സ് ഇതായത് കൊണ്ടും എല്ലാം കൊണ്ടുമാണ് ഈ ഒരു വിജയം ഇതാക്കിയിരിക്കുന്നത്, അല്ലേ? പ്രത്യേകിച്ച് ജനങ്ങൾ കേട്ടോ, ജനങ്ങളെ പറയാൻ പറ്റത്തില്ല. ഒന്നാകെ എന്താ പറയുക, ഒത്തുകൂടി ചേർത്ത് പിടിച്ച ഒരു വിജയം തന്നെയാണ് ഈ ഒരു വിജയം, അല്ലേ? ജനങ്ങളില്ലെങ്കിൽ ആരായാലും മതി. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ സുരേഷ് ഏട്ടൻ നിൽക്കുകയും ജനങ്ങൾ ചേർത്ത് പിടിച്ച് വിജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ സുരേഷ് ഏട്ടനോടുള്ള വിശ്വാസമാണ്, അല്ലേ? അതാണ്, ഓരോരുത്തർക്കും ഓരോരോ വിശ്വാസമുണ്ട്, ഓരോരുത്തർക്കും ഓരോരുത്തരുടെ മേലൊരു വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം നിന്നിട്ടും വീണ്ടും ഒരു പ്രാവശ്യം നിൽക്കാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ സുരേഷ് ഏട്ടൻ, ഇതിൽ ഞാൻ വിജയിക്കുമെന്ന് ഉറപ്പായിട്ട് വന്ന ആ ഒരു നിമിഷം, അതാണ് ഇവിടെ അത് ആ ഒരു എന്താണ് സുരേഷ് ഏട്ടൻ ഇവിടെ വിജയകരമാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഇനി നല്ല കാര്യങ്ങളൊക്കെ നടക്കും. നമ്മുടെ കേരളം ഒന്ന് എന്താ പറയുക, നമ്മുടെ നാടൊന്ന് മാറി മറിയും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. ഉറപ്പായിട്ടും മാറണം, ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിനെ മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലേ? അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഒരു നല്ല നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വീണ്ടും അറിയപ്പെടട്ടെ. കാരണം ഒരുപാട് നമുക്ക് നമ്മുടെ നാടിനെ പറ്റി അറിയാം. നമുക്കിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ അവിടെ ഇവിടെയും ഓരോന്നും കേട്ടും കണ്ടും നടക്കുന്നതൊക്കെ അങ്ങനെ അത്രത്തോളം നമ്മളെ കൊണ്ട് പറ്റാത്ത, അയ്യോ എന്തടാ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു മാറി നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല കാര്യങ്ങൾ മാത്രം നടക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അവിടെ എന്താ പറയുക, സുരേഷ് ഏട്ടൻ്റെ തുടക്കം കുറിച്ച് തൃശ്ശൂരിൽ നിന്ന് നമുക്ക് കാണാം തുടക്കങ്ങൾ എന്തൊക്കെയാണ്. ഒരിക്കലും പറഞ്ഞ വാക്ക് മാറാറില്ല സുരേഷ് ഏട്ടൻ. അതുകൊണ്ട് തന്നെ ഒരു നല്ല തുടക്കം തന്നെ ആയിരിക്കും. നമ്മുടെ കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും, ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എനിക്കിത് എന്തോ പറയണം തോന്നി. എന്താ പറയുക, എന്തിനാണ് നിമിഷ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് നമുക്കറിയത്തില്ല. എന്തായാലും ജനങ്ങൾ മൊത്തം നിമിഷക്കെതിരെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എല്ലാവരും പഠിക്കുക. നമ്മൾ ഒരാളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടോ നമ്മളല്ല അത് ഇതാകേണ്ടത്, അല്ലേ? ഒന്ന് ജനങ്ങളാണ്, പിന്നെ ഒന്നുള്ളത് ദൈവമാണ്. അപ്പോൾ ആ ഒരു രണ്ടെണ്ണത്തിന് നമ്മൾ വിട്ടുകൊടുക്കുക. വെറുതെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് നമ്മളവിടെ ഒന്ന് ഷോ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചടി കിട്ടും. അപ്പോൾ ഇപ്പോൾ കിട്ടിയല്ലോ, അല്ലേ? അപ്പോൾ സൂക്ഷിച്ചിരിക്കുക എല്ലാവരും. എന്താ പറയുക, ഞാൻ പറഞ്ഞ അത്രയേ ഉള്ളൂ. നമ്മൾ വളർന്ന് വളർന്ന് വരുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ ഒരു ഇത് വിട്ടു പോകരുത്, അത്രയും ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തൊരു വീഡിയോ എനിക്ക് എന്തോ ഇതിനെക്കുറിച്ച് പറയണം തോന്നി, അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ലവ് യു, മച്ച് ലക്ക്.